ഹായ് ഫ്രണ്ട്സ്, പ്രസാദ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് കോളിഫ്ലവർ ഭജിയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരൈറ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നല്ല വലിയൊരു കോളിഫ്ലവർ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കോളിഫ്ലവർ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് വെള്ളമൊഴിച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു രണ്ട് മിനിറ്റ് നേരം ഇതിൻ്റെ അകത്ത് കിടന്നൊന്ന് വേകട്ടെ. ഇതിൻ്റെ അകത്തുള്ള വിഷാംശങ്ങളൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. ഇത് കോരിയെടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് കടലമാവ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പെരിഞ്ചീരക പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ വേവിച്ചപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരരമുറി നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പാകം ഞാൻ രണ്ട് കപ്പ് വെള്ളം ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം കോളിഫ്ലവർ. കോളിഫ്ലവർ മുഴുവനും ഇട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടായ ശേഷം ഇത് വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല വെണ്ണം തിളച്ചു വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. രണ്ട് സൈഡും ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം.
ചിക്കോയെല്ലാം ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ വറുത്തെടുക്കാം. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. ഇനി ആ എണ്ണയിലേക്ക് നമുക്ക് കറിവേപ്പില വറുത്തെടുക്കാം. ഒരു 4-5 പച്ചമുളകും കൂടെ ഇട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കോളിഫ്ലവർ ഭജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.